ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മാനുഭാവൻ പറഞ്ഞതെന്താണ്? നിങ്ങൾ എന്നെ വഴി പിന്തുടരേണ്ട ആളല്ല, മറിച്ച് നിങ്ങളുടെ റൂട്ട് വേറെയാണ്. നിങ്ങൾ ദീനീയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കണം, നിങ്ങൾ വിദേശത്ത് പോകണം, പള്ളികളെ നിർമ്മിക്കണം, യത്തീമക്കളെ വളർത്തണം, മുതഅല്ലിമീങ്ങളെ വളർത്തണം, ആലിമീങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു വിടണം എന്നതാണ് സി എം വലിയുള്ളാഹി ശൈഖുന സുൽത്താൻ ഉലമയോട് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കന്ദവര ഉസ്താദ് അവർകൾ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ? എന്താണ് മഹാനവൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കന്ദവര ഉസ്താദ് അവർകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ, ഒരു ദിവസം കാണാൻ വേണ്ടി പോയപ്പോൾ ചോദിക്കുകയാണ്, എന്നെയും നിങ്ങളുടെ വഴിയിലേക്കൊന്ന് അയച്ചു തരുമോ? നിങ്ങളുടെ മാർഗത്തിൽ എന്നെയും ചേർക്കുമോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മാനുഭാവൻ പറഞ്ഞതെന്താണ്? നിങ്ങൾ എന്നെ വഴി പിന്തുടരേണ്ട ആളല്ല, മറിച്ച് നിങ്ങളുടെ റൂട്ട് വേറെയാണ്. നിങ്ങൾ ദീനീയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കണം, നിങ്ങൾ വിദേശത്ത് പോകണം, പള്ളികളെ നിർമ്മിക്കണം, യത്തീമക്കളെ വളർത്തണം, മുതഅല്ലിമീങ്ങളെ വളർത്തണം, ആലിമീങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു വിടണം എന്നതാണ് സി എം വലിയുള്ളാഹി ശൈഖുന സുൽത്താനുൽ ഉലമയോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടല്ലേ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് ഇന്നും ഒരാളുടെയും ആക്ഷേപത്തിന് വില വെക്കാതെ എല്ലാ പുത്തൻവാദികളെയും ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തിക്കൊണ്ട്, എല്ലാ ഭൗതികവാദികളെയും ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇന്നും വളരെ സുന്ദരമായി മുന്നേറുകയല്ലേ? ലോകാടിസ്ഥാനത്തിൽ തന്നെ മർകസ് സഖാഫത്ത് സുന്നിയ വലിയ ഉന്നതി നേടിയില്ലേ? അതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയല്ലേ? ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് ദർസ് നടത്താനും സ്ഥാപനമുണ്ടാക്കാനും ഇൽമ് ഇവിടെ പ്രചരിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് സി എം വലിയുള്ളാഹിയല്ലേ? അതുകൊണ്ടല്ലേ എത്ര സഖാഫികൾ ഉസ്താദ് അവർകൾ വളർത്തിയെടുത്തു, എത്രയോ പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കന്ദവര ഉസ്താദ് അവർകൾ വളർത്തിയെടുത്തു. ഏത് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുള്ള ചുള്ളിക്കോട് ഉസ്താദിനെ പോലോത്ത, ചുള്ളിക്കോട് സഖാഫിയെ പോലോത്ത, അറബി ആണെങ്കിൽ അറബിയിലും, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലും, ഉറുദു ആണെങ്കിൽ ഉറുദുവിലും, എല്ലാ ഭാഷയിലും പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കൽപ്പുള്ള ഒരുപാട് സഖാഫിമാരെ ഉസ്താദ് അവർകളെ വളർത്തിയെടുത്തില്ലേ? മാത്രമല്ല ഇസ്ലാമിന്റെ ആശയത്തെ വക്രീകരിച്ച് ചിത്രീകരിച്ചുകൊണ്ട് തനതായ ഇസ്ലാമിനെ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വർഗീയ പ്രസ്ഥാനമാക്കുകയും ഭീകര പ്രസ്ഥാനമാക്കുകയും ചെയ്യുന്ന പുത്തൻവാദികളെ ഇരുത്തേണ്ട സ്ഥലത്തിരുത്തിയ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അലവി സഖാഫ് ഉസ്താദ് വാളിയേക്കൽ സുലൈമാൻ സഖാഫ് ഉസ്താദ് തുടങ്ങിയ പണ്ഡിത പ്രതിഭകളുണ്ടല്ലോ, അവരുടെ പ്രസംഗങ്ങളിലൂടെ, അവരുടെ ഖണ്ഡനങ്ങളിലൂടെ, അവരുടെ വാദപ്രതിവാദങ്ങളിലൂടെ, അവരുടെ മുഖാമുഖങ്ങളിലൂടെ ഈ എത്രയോ വികല ആശയക്കാർ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നില്ലേ? എന്തേ കാരണം? ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് അവർകൾ ഒരാളെയും പേടിക്കാതെ അല്ലാഹുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നേറിയപ്പോ ഇവിടെ ദീൻ
ദീനിന് വളർത്താൻ വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി ദീനിന് സഹായം ചെയ്യാൻ വേണ്ടി മഹാനായ ഉസ്താദ് അവർക്ക് സാധിച്ചു. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ.